ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ കാര്യങ്ങളൊക്കെ കണ്ട പോലെ തന്നെ, എന്തിനാണ് ഇന്ത്യൻ ഫ്രീഫയർ യൂട്യൂബേഴ്സ് മൊണ്ടേജ് യൂട്യൂബേഴ്സ് അനദർ ലാംഗ്വേജിൽ ടൈറ്റിൽ യൂസ് ചെയ്ത് ഇടുന്നത് എക്സെട്ര ലൈക്ക്. ഇതൊന്നുമല്ല, ഇതിനെക്കാട്ടി ഒരു മികച്ച ഒരു ഐറ്റം ഉണ്ട്. ഇപ്പോൾ എല്ലാ ആൾക്കാരും ടൈറ്റിലിൻ്റെ കൂടെ പാറ സാംസങ് എന്ന് പറഞ്ഞിട്ട് എല്ലാ എഡിഷനിൻ്റെയും പേരങ്ങ് അടിച്ചിട്ടോളും. ഇതൊക്കെ എന്തിനാണ് ചെയ്യണതെന്ന് ചോദിച്ചാൽ ഏതൊരുത്തന് പറയാമെന്നുള്ളേ ഉള്ളൂ, റീച്ചിന് വേണ്ടിയാണെന്ന്. ഈ ടൈറ്റിലൊക്കെ ഇവർ ഈ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് എന്ത് മാറ്റമാണ് വരുന്നതെന്ന് അറിയത്തില്ല. ചിലപ്പോൾ എൻ്റെ ഒരു ഊഹം വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ, വേറെ സെർവറിലുള്ള ആൾക്കാർ നമ്മളെ വീഡിയോ എന്തെങ്കിലും നമ്മളെ റീച്ചുള്ള ടൈമിലോ എല്ലാം നമ്മളെ വീഡിയോ കാണുമ്പോഴത്തേക്ക് വേറെ സെർവറിലുള്ള പ്ലെയേഴ്സ് വിചാരിക്കുമായിരിക്കും ഇത് നമ്മളെ സെർവറിലുള്ള പ്ലെയർ ആണെന്ന്. അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട്, ഈ മലയാളം ഫ്രീഫയർ കമ്മ്യൂണിറ്റിക്കകത്ത് നമ്മളെ മലയാളം ടൈറ്റിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടൈറ്റിലിട്ടിട്ട് കാര്യമില്ല, റീച്ച് കിട്ടത്തില്ല. അതുമാത്രമല്ല, വേറെ സെർവറിലുള്ള പ്ലെയേഴ്സ് ആണെങ്കിൽ അവിടെ വൺ ടാപ്പിനും അതിനൊക്കെ നല്ല റീച്ച് കിട്ടുന്ന ആൾക്കാർ, നല്ല സപ്പോർട്ട് കൊടുക്കുന്ന ആൾക്കാരാണ്. സോ അവർ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയായിരിക്കാം ഇത് ഇങ്ങനത്തെ ടൈറ്റിൽ കാര്യങ്ങളൊക്കെ ഇടുന്നത്. അപ്പോൾ ഈ ഒരു ടൈറ്റിൽ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, ഇതും റീച്ചിന് വേണ്ടിയിട്ടാണ്. ഐ മീൻ നമ്മളെ കേരള ഫ്രീഫയർ കമ്മ്യൂണിറ്റിക്കകത്ത് റീച്ച് കിട്ടാൻ ഒരു സാധ്യതയുമില്ല. ഐ ഓൾസോ മീൻ ദാറ്റ് നമ്മളെ വൺ ടാപ്പ് ലെജൻസിനൊന്നും ഇവിടെ വൺ ടാപ്പ് അടിച്ചാലോ എത്ര വലിയ കാര്യങ്ങൾ പിടിച്ചിട്ടോ ഇവിടെ ഒരു വിലയും കാണില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുമാത്രമല്ല, വേറെ സെർവറിലുള്ള പ്ലെയേഴ്സിനാണെങ്കിൽ അവിടെ വൺ ടാപ്പിനൊക്കെ ഭയങ്കര കാര്യമാണ്, ഭയങ്കര സപ്പോർട്ടാണ്. ഇന്നലെ കൂടെ ഞാൻ ഒരാളെ കണ്ടതേ ഉള്ളൂ, ആ പ്ലെയറിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ ആ ഒരു യൂട്യൂബറിന് ഒരു മാസം മുമ്പേ ആയിട്ട് 700+ സബ് ഉണ്ടായിരുന്നു. ആ അതിനുശേഷം ഇപ്പോൾ ഒരു മാസം കൊണ്ടാണ് പുള്ളി 1 മില്യൺ അടിച്ചത്. അപ്പോൾ ആ 1 മില്യൺ അടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാന്നുള്ളേ ഉള്ളൂ വേറെ സെർവറിലുള്ള പ്ലെയേഴ്സ് എത്രത്തോളം വൺ ടാപ്പ് പ്ലെയേഴ്സിന് സപ്പോർട്ട് ചെയ്യുന്നെന്ന്. അപ്പോൾ ഇവിടുത്തെ സെർവറിനുള്ള ഒറ്റ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്കെന്തോ കയ്യിൽ നിന്ന് പൈസ പോണ രീതിയിലാണ് ഇവർ സബ്സ്ക്രൈബ് തന്നെ കാണുന്നത്. മിക്കവാർക്കും സബ്സ്ക്രൈബ് ചെയ്താൽ പൈസ കിട്ടും എന്നറിയാന്നുള്ളതുകൊണ്ടായിരിക്കും, ഐ മീൻ യൂട്യൂബിൽ നിന്ന് നമുക്ക് പൈസ കിട്ടും, റവന്യൂ കിട്ടും എന്നുള്ള ഒരു ഇതിലായിരിക്കാം അവർ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് പൈസ കിട്ടണ്ട, അങ്ങനെ നമ്മൾ സൂക്ഷിക്കണ്ട എന്നായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു കാര്യം ഞാൻ വെജിറ്റബിൾസ് അവൻ്റെ വീഡിയോയ്ക്ക് അകത്ത് ഒരു കമൻ്റ് ഇട്ടായിരുന്നു, പുള്ളി റിപ്ലൈ തന്നില്ല, പക്ഷെ ഒരു ഹേർട്ട് തന്നായിരുന്നു. സോ പുള്ളിയും പുള്ളിയെ റിപ്ലൈ തരാത്തതുകൊണ്ട് ആ കാര്യം നമുക്ക് വീഡിയോയിലോട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ പുള്ളി പറയുന്ന പുള്ളിയുടെ ഒപ്പീനിയൻ എന്താണെന്ന് നമുക്ക് കാണിക്കുകയായിരുന്നു. എന്തായിരുന്നാലും നമ്മളെ ഫ്രീഫയർ മലയാളം കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു മഹാസമുദ്രത്തിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മാറിയിരുന്നെങ്കിൽ എന്നേ വലിയ വലിയൊന്നുമല്ല പാവപ്പെട്ട യൂട്യൂബേഴ്സ്, ഐ മീൻ നമ്മളെ 1 GB 2 GB 3 GB അല്ലെങ്കിൽ എത്ര ജി ബി ആയിരുന്നാലും കഷ്ടപ്പെട്ട് വൺ ടാപ്പ് അടിച്ച് മൊണ്ടേജ് യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോഴത്തേക്ക് അതിനൊന്ന് തിരിഞ്ഞു പോലും നോക്കാതെ വലിയ വലിയ പ്ലെയേഴ്സ് ഈ Y444 പോലത്തെ എയിംബോട്ട് യൂസ് ചെയ്ത് കളിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കാണ് അറ്റ്ലീസ്റ്റ് വ്യൂ എങ്കിലും, അവരെയൊക്കെ വീഡിയോ കാണുമ്പോൾ എനിക്ക് മടുപ്പാണ്. സംഭവം എന്ന് വെച്ചാൽ മൊത്തം റെഡ് നമ്പറാണ്, എനിക്ക് കണ്ട് മടുത്തു. സോ ഞാൻ ഇപ്പം നോക്കുന്നതെന്ന് പറഞ്ഞാൽ മൊത്തം ഇതേപോലത്തെ മൊബൈൽ പ്ലെയേഴ്സിൻ്റെ വൺ ടാപ്പുകളാണ്, അത് പി സി ഞാൻ നോക്കാറേ ഇല്ല. അപ്പോൾ പി സിയിൽ ഞാൻ കണ്ട് മടുത്തുകൊണ്ട് ഞാൻ ഇപ്പോൾ പി സി എടുക്കാറില്ല, പി സി നോക്കാറില്ല. ഇപ്പോൾ പി സിയിലുള്ള ഇവിടെ ഇന്ത്യൻ ഫ്രീഫയറിൻ്റെ അകത്ത് ഐ മീൻ കേരളക്കകത്തുള്ള ആൾക്കാരാണെങ്കിൽ മാത്രമേ ഞാൻ കാണത്തുള്ളൂ. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, ഈ നമ്മളെ ഫ്രീഫയർ കമ്മ്യൂണിറ്റിക്കകത്ത് കേരളക്കകത്തുള്ള ആൾക്കാർ എന്തിനാണ് ഈ വേറെ ലാംഗ്വേജിൽ ഇടുന്നതിൻ്റെ ഒരു സൊല്യൂഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിൽ നമ്മളെ ഫ്രീഫയർ കമ്മ്യൂണിറ്റി ശരിയല്ലാത്തതുകൊണ്ട്, റീച്ച് സപ്പോർട്ട് കിട്ടാത്തതുകൊണ്ട് വേറെ ലാംഗ്വേജിൽ ഇടുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ, അടുത്തൊരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ, ടേക്ക് കെയർ.